മൈക്ക് വരുമോ ഓരോരുത്തരുടെ പേര് പറയാനെ കേട്ടോ. ഞാനിങ്ങനെ ഓരോരുത്തർക്ക് മൈക്ക് വരും, അന്നേരം അവരവരെ പേര് കേട്ടോ. സ്പീക്കർ ആയി
തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം യാതൊരുവിധ ലാഭമോ സ്വാധീനങ്ങളോ ഇല്ലാതെ നിർഭയമായും ആത്മാർത്ഥതയോടും കൂടി നിർവഹിക്കുമെന്നും രണ്ടായിരത്തി 2022-23 അധ്യയന വർഷത്തെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി. ജനാധിപത്യ പ്രക്രിയ എങ്ങനെ എന്ത് എന്ന് പരിചയപ്പെടാനും അത് മനസ്സിലാക്കാനും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കും സാധിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ വളരെ കൃത്യതയോടെയും അവരുടെ ചുമതലകൾ നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളെ വിജയത്തിൻ്റെ വഴികളിലേക്ക് നയിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധികൾ, നേതാക്കന്മാർ ഈ അധ്യയന വർഷം മുഴുവൻ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അക്കാദമികവും അല്ലാത്തതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെ നയിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ വിദ്യാലയത്തെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ലീഡർമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് ടീച്ചർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇവിടെ ഓരോ ചുമതലകൾ കൈകാര്യം ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരായിട്ടാണ്. ഒരു ലീഡർ എന്ന് പറഞ്ഞ് തികച്ചും മറ്റുള്ളവർക്കൊരു മാതൃകയായി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. നമ്മൾ വിദ്യാലയത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർ നിങ്ങൾ ഓരോരുത്തർക്കും മാതൃകയായി പ്രവർത്തിക്കേണ്ടവരാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് ഓൾസോ എ ആക്ഷൻ. നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്ത്, അതുപോലെ നമ്മുടെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. നമ്മൾ പാഠപുസ്തകങ്ങളിലും വായിച്ചതുമായ കുറേ ലീഡേഴ്സ് നമുക്കറിയാം. അതിലൊരാൾ എബ്രഹാം ലിങ്കൺ, അതുപോലെ എ പി ജെ അബ്ദുൾ കലാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ സ്കൂളിലെ ജിജോ മാഷ് തന്നെ നമ്മുടെ സ്കൂളിനെ സ്കൂൾ വിക്കി പുരസ്കാരം നേടിക്കൊടുത്ത ഒരു ടീം ലീഡറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ ജിജോ മാഷിൻ്റെ ഏകോപനപരമായ ഒരു പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സ്കൂൾ സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം നേടിയത്. അതുപോലെ തന്നെ ഒരു ലീഡറിന് വേണ്ട ഗുണങ്ങളിലൊന്നാണ് അച്ചടക്കം, അതുപോലെ നേതൃപാടും. അതുപോലെ എൻ്റെ എല്ലാ മക്കൾക്കും ഈ എല്ലാ നന്മകളും ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിങ്ങളുടെ വിദ്യാലയ ജീവിതത്തിലും തുടർന്നുള്ള ജീവിതത്തിലും ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാർന്ന അനുഭവമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചു അല്ലേ? അപ്പോൾ നിങ്ങളാരാണ്? ഭാവിയിലെ വോട്ടർമാരാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 18 വയസ്സ് പൂർത്തിയായാലാണ് ഒരു പൗരന് വോട്ടവകാശം ലഭിക്കുന്നത്. ഈ വോട്ടവകാശം എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് നമ്മുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ലീഡർ എന്ന വാക്കിനർത്ഥം നേതാവ് എന്നാണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഒരു നേതാവ്? ലാഭം പ്രതീക്ഷിക്കാതെ, വ്യക്തിബന്ധമില്ലാതെ, തന്നിലേൽപ്പിച്ച കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഒരാളാണ് യഥാർത്ഥ നേതാവ്. ഇന്നിവിടെ സൗമ്യ ടീച്ചർ പ്രതിപാദിച്ചതുപോലെ ലോകം അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് എബ്രഹാം ലിങ്കണും എ പി ജെ അബ്ദുൾ കലാമും ഒക്കെ. അവരെ നമ്മൾ ഇത്രമാത്രം ആദരിക്കാനും ഓർമ്മിക്കാനും കാരണം എന്താണ്? അവർ ഇത്തരം ലാഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെയും എന്നെന്നും ഓർമ്മിക്കുന്നത് അല്ലേ? എ പി ജെ അബ്ദുൽ കലാമിനെയൊക്കെ നമ്മൾ എന്നെന്നും ഓർമ്മിക്കുന്നതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത്രയും മാനിക്കപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ്. ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കുട്ടികളും മറ്റു കുട്ടികൾക്ക് മാതൃകയായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
കാരണം നിങ്ങളെ മാതൃകയാക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റുകയും അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യണം. വിജയികളായ എല്ലാ ലീഡർമാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സ്കൂൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടത്തി, ഫലപ്രഖ്യാപനം കഴിഞ്ഞു. കുറേ പേർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചു, അതിൽ കുറച്ചു പേർ മാത്രം വിജയിച്ചു. മറ്റുള്ളവർ തോറ്റവരല്ല. ജനാധിപത്യത്തിൽ ഒരു സാങ്കേതിക പദം മാത്രമാണ് തോൽവി എന്നത്. അവർക്കിനിയും അവസരങ്ങൾ ഉണ്ടാവും. അവിടെ തോൽവിയും വിജയവും ഒക്കെ ഉണ്ടാവും. മത്സരിച്ച ആ മത്സരിക്കാനുള്ള ധൈര്യത്തിൽ തന്നെ അവരെ അഭിനന്ദിക്കുന്നു. ആ മത്സരിക്കാൻ ആർജവം കാട്ടിയവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജനാധിപത്യ രീതികളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ അതേ പ്രതീതിയിൽ നമ്മൾ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ജിജോ മാഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. ലീഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മക്കളെയും ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു.